നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2022 ജൂലൈ മാസം 22 തീയതി വെള്ളിയാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും എല്ലാ പൊതുജനങ്ങളും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഓണത്തോടനുബന്ധിച്ച് 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള മുതിർന്ന പൗരന്മാരെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ചില അറിയിപ്പുകൾ. 5200 രൂപയോളം അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. അതുപോലെ വിവിധ വിഭാഗത്തിൽ വരുന്ന BPL കുടുംബത്തിലെ വനിതകൾക്ക് 25,000 രൂപ വരെ തിരിച്ചടവില്ലാതെ തീർത്തും സൗജന്യമായി തന്നെ സഹായം ലഭിക്കും. പ്രധാന അറിയിപ്പുകളുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രദ്ധിക്കണം. എല്ലാ കേന്ദ്ര സംസ്ഥാന ജനക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള വിശദാംശങ്ങളും ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട അറിയിപ്പുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാൻ ഒന്ന് ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും നിങ്ങൾ മറക്കരുത്. നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് വളരെയധികം വിലപ്പെട്ടതാണ്. ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുവാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വിശദാംശങ്ങളിലേക്ക് വരാം. ഒന്നാമതായി പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പ്. ചതിക്കുഴികൾ ഏറെയുള്ള ഒരു മേഖലയാണ് ഓൺലൈൻ ഗെയിമിംഗ്. കളിക്കാരുടെ പ്രത്യേകിച്ചും കുട്ടികളുടെ മനസ്സിനെ ഏറെ സ്വാധീനിക്കുന്ന പ്ലാറ്റ്ഫോം എന്നുള്ളത് കൊണ്ട് തന്നെ കുട്ടികളാണ് ഏറെയും ഈ ഒരു ചതിക്കുഴികളിൽ പെടുന്നത്. ഓൺലൈൻ ലൈംഗിക കുറ്റവാളികളുടെ ഒരു വിളനിലമായി മാറുകയാണ് ഈ ഒരു മേഖല. വ്യക്തിഗത വിവരങ്ങൾ മറച്ചു പിടിച്ച് സഹകളിക്കാരായി ഒപ്പം കൂടുന്ന ഇത്തരത്തിലുള്ള വേട്ടക്കാർ ക്രമേണ കുട്ടികളുടെ മനസ്സിൻ്റെ നിയന്ത്രണം കൈക്കലാക്കി തെറ്റുകളിലേക്ക് നയിക്കും. കൂടാതെ ഗെയിമുകളിൽ ലഭ്യമാവുന്ന നൂതന ചാറ്റിംഗ്, വീഡിയോ സ്ട്രീമിംഗ്, സിമുലേഷൻ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കുട്ടികളെ ലൈംഗിക ചൂഷണങ്ങളിലേക്കും മറ്റ് ഗുരുതര കുറ്റകൃത്യങ്ങളിലേക്കും തള്ളിവിടും. ധാരാളം കുട്ടികൾ ഇന്ന് മൊബൈലിന് അടിമയായി മാറുകയും ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ മൊബൈൽ ഉപയോഗത്തിൽ രക്ഷിതാക്കളുടെ ഒരു നിരീക്ഷണം ആവശ്യമാണ് എന്നാണ് പോലീസ് നൽകുന്ന ഒരു മുന്നറിയിപ്പ്. വനിതകൾ നേരിടുന്ന അതിക്രമങ്ങൾ, സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള ഗാർഹിക പീഡനങ്ങൾ സംബന്ധിച്ചുള്ള പരാതികൾ aparajita.pol@kerala.gov.in എന്ന വിലാസത്തിലേക്ക് ഇമെയിൽ അയക്കാവുന്നതാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 94 97 99 69 99 92 എന്ന നമ്പറിലേക്കും 94 97 99 99 95 എന്ന ഫോൺ നമ്പറിലേക്കും ബന്ധപ്പെടാവുന്നതാണ്. ഇനി രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പ്. റീഫണ്ടിൻ്റെ പേരിൽ ഒരു വലിയ തട്ടിപ്പ് തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട്. ട്രെയിൻ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ പ്രത്യേകമായി ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന സംശയാസ്പദമായ ഒരു ലിങ്കുകളോടും കോളുകളോടും പ്രതികരിക്കരുതെന്നും മറുപടി നൽകരുതെന്നും ഇന്ത്യൻ റെയിൽവേ അറിയിച്ചു. ഇത് UPI ഇടപാടുകൾ നടത്തുന്ന ഉപഭോക്താക്കളുടെ പണം നഷ്ടപ്പെടാൻ കാരണമാകും. ഇങ്ങനെയുള്ള തട്ടിപ്പുകാർ വ്യത്യസ്ത നമ്പറുകളിൽ നിന്ന് കോൾ ചെയ്യുകയും ചില ലിങ്കുകൾ അയക്കുകയും ചെയ്യും. റീഫണ്ട് നൽകുന്നത് ഒരു ഓട്ടോമാറ്റിക് പ്രക്രിയയാണ്. IRCTC റീഫണ്ടുകളിൽ ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥർക്കും ഇടപെടേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ റീഫണ്ടുമായി ബന്ധപ്പെട്ട കോളുകളോ അല്ലെങ്കിൽ ലിങ്കുകളോ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ളവയോട് നിങ്ങൾ ഒരു കാരണവശാലും പ്രതികരിക്കരുത്. ഇനി മൂന്നാമതായി പൊതുജനങ്ങളുടെ അറിവിലേക്കായി പങ്കുവയ്ക്കുന്നത് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ചില അറിയിപ്പുകളാണ് പങ്കുവയ്ക്കുന്നത്. ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷനായ 1600 രൂപയുടെ വിതരണത്തെ സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ്. എന്നാൽ ഓണത്തോടനുബന്ധിച്ച് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് വലിയ ആനുകൂല്യങ്ങളാണ് കാത്തിരിക്കുന്നത്. കഴിഞ്ഞ ഓണം ഉത്സവ സീസണുകളിലൊക്കെ ലഭിച്ചതുപോലെ 2 മാസത്തെ ക്ഷേമ പെൻഷനും ഒരുമിച്ച് വിതരണം ഉണ്ടാവും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഓണത്തിന് മുൻപായി ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 2 മാസത്തെ ക്ഷേമ പെൻഷനും ചേർത്ത് 3200 രൂപയായിരിക്കും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭ്യമാവുക. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 12-ാമത്തെ ഇൻസ്റ്റാൾമെന്റും ആഗസ്റ്റ് മാസത്തിൽ വിതരണം ഉണ്ടാകും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. സമ്മാൻ നിധിയുടെ തുക കൂടി പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുമ്പോൾ ആഗസ്റ്റ് മാസത്തിൽ 5200 രൂപ അക്കൗണ്ടുകളിൽ ലഭ്യമാവും. എന്ന് വെച്ചാൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി നാലാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പ്. ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള വിധവകൾ, നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയവർ എന്നിവരുടെ പുനർവിവാഹത്തിന് സർക്കാർ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മംഗല്യം പദ്ധതി. വനിതാ ശിശു വികസന വകുപ്പ് മുഖേന 2008 മുതൽ തന്നെ നടപ്പിലാക്കുന്ന ഒരു പദ്ധതി കൂടിയാണിത്. മംഗല്യം പദ്ധതിയിലൂടെ 25,000 രൂപയാണ് ഒറ്റത്തവണ ധനസഹായമായി ലഭിക്കുക. വനിതാ ശിശു വികസന ഓഫീസർക്കാണ് ഇതിന്റെ നിർവഹണ ചുമതല നൽകിയിരിക്കുന്നത്. അപേക്ഷക BPL അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരായിരിക്കണം. ഭർത്താവിന്റെ മരണം മൂലം വിധവയാവുകയും നിയമപ്രകാരം വിവാഹബന്ധം വേർപ്പെടുത്തിയതും കാരണം വിധവയ്ക്ക് സമാനമായിട്ടുള്ള സാഹചര്യത്തിലുള്ള വനിതകൾക്കാണ് ഈ ഒരു ധനസഹായം ലഭിക്കുക. പുനർവിവാഹവുമായി ബന്ധപ്പെട്ട വിവാഹ രജിസ്ട്രാർ മുഖേന രജിസ്റ്റർ ചെയ്ത് സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം ഹാജരാക്കണം. പുനർവിവാഹം നടന്ന് 6 മാസത്തിനകം അപേക്ഷ സമർപ്പിച്ചിരിക്കണം. 18-നും 50-നും മധ്യപ്രായമുള്ള വിധവകളുടെ പുനർവിവാഹത്തിനാണ് ഈ ഒരു ധനസഹായം അനുവദിക്കുന്നത്.
ചെയ്യുന്നത്. ആദ്യ വിവാഹത്തിലെ ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വിവാഹ ബന്ധം വേർപ്പെടുത്തിയത് സംബന്ധിച്ച കോടതി ഉത്തരവ്, ബി പി എൽ അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെട്ടത് സംബന്ധിച്ച രേഖ, അപേക്ഷകയുടെ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, പുനർവിവാഹം രജിസ്റ്റർ ചെയ്തത് സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി എന്നിവ സഹിതം ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർക്കാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. www.schemes.wcd.kerala.government.in എന്ന വെബ്സൈറ്റിലൂടെ കൂടുതൽ വിശദാംശങ്ങളും അപേക്ഷാ ഫോമും ലഭ്യമാവുന്നതാണ്. എല്ലാ പൊതുജനങ്ങളുടെയും അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് പങ്കുവച്ചത്. എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കണം. പുതിയ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.